ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഇപ്പൊ മാതൃകയാക്കുന്നത് രാജേട്ടൻ കൊണ്ടുവന്ന കമ്മീഷണർ എന്ന് പറയുന്ന ഭരചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. സുരേഷ് ഏട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഏട്ടന്റെ പല പോലീസ് ക്യാരക്ടേഴ്സും സുരേഷ് ഏട്ടൻ ഒരുപാട് പേരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരെയും മോഡലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു IPS ഓഫീസറിനെയാണ് ഞാൻ ഇനി അടുത്തത് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. പോസിറ്റിവിറ്റി വളരെയധികം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ലെറ്റ്സ് വെൽക്കം ശ്രീജിത്ത് IPS. അവിടെ നിന്ന് ഓൾറെഡി സല്യൂട്ട് ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ? അപ്പോ അഗൈൻ ഞാൻ ചോദിക്കുമ്പോ എന്തായാലും സുരേഷ് ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പറയുമെന്നത് ഇവിടെയുള്ള വളരെ മികച്ച കുറെ പോലീസ് ഓഫീസേഴ്സിനെ അദ്ദേഹം മോഡലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എപ്പോഴും അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ പോലെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശോഭിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ എതിർക്കേണ്ട അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാറിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ക്ഷോഭിച്ച് എതിർത്തതിന്റെ ഫലമായിട്ട് 16 പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് നടക്കുകയാണ് ഇപ്പോഴും. ഞാൻ അദ്ദേഹത്തോട്, ഞാൻ കോട്ടയത്ത് SP ആയിരുന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ററാക്ട് ചെയ്ത്, അതിന് മുമ്പും ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഒരുപാട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ പേഴ്സണൽ ഫ്രണ്ട്, ഒരു ഒരു എന്താ പറയുക, റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എൽഡറായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഹി നോസ് ദാറ്റ്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ശേഷം ഞങ്ങളുടെ മുകളിൽ വന്നിട്ടുള്ള വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. എല്ലാവർക്കും ഞങ്ങൾ സുരേഷ് ഗോപി ആയാലേ ജനങ്ങൾ ഇപ്പം ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതെ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് തരത്തിൽ സുരേഷ് ഗോപി ആവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, ഞങ്ങൾക്ക് വി കാൻ കോപ്പ് വിത്ത് എ പേഴ്സൺ ലൈക്ക്. രണ്ട്, ഞങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള എവിഡൻസ് മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു ബി വെരി പ്രൊഫഷണൽ. ഞങ്ങൾക്ക് പോയി ആൾക്കാരെ അദ്ദേഹം ഇരിക്കുന്ന പോലെ ഒന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ സാഹചര്യവും ഒക്കെ വെച്ച് ഒരു പോലീസ് ഓഫീസർ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ചെക്സ് ആൻഡ് ബാലൻസസ് ഒരുപാടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെക്കും ബാലൻസും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒറിജിനൽ പോലീസിന് രഞ്ജി പണിക്കനും ഷാജി കൈലാസും ഇല്ല. ഇവര് തന്നെ ചെയ്യണോ? എല്ലാം മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന റെമുനറേഷൻ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, പക്ഷെ ഞാൻ അവിടെ ചോട്ടെ. അതായത് പലപ്പോഴും ഇപ്പം ഇതൊക്കെ ഇല്ലെന്ന് പറയുമ്പോഴും പോലീസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പോലീസ് വകുപ്പിന് തന്നെ ഒരു പക്ഷേ ഒരു ഭയങ്കര ഒരു എലവേഷൻ തന്നത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് ആണ്. സംശയമില്ല, അവിടെയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ പോലീസ് ഇപ്പം മാറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അതിന് മുമ്പ് വരെ ജനമൈത്രി പോലീസിന്റെ നോഡൽ ഓഫീസർ കൂടെ ആയിരുന്നു. ഓക്കെ. ജനങ്ങളുമായിട്ട് തികഞ്ഞ മൈത്രിയിൽ പോവുക, അവരുടെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കാൻ തന്നെയാണ് പോലീസിനെ. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് ഇനിയും മുകളിലാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണോ? ശ്രീജിത്ത് പറഞ്ഞത് കൃത്യമാണ്. എന്നെ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു IPSകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് വിളിക്കുന്നത്. വളരെ കൃത്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ചില ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഉണ്ട്, വെരി ഷാർപ്പ് ലൈൻസ് ഉണ്ട്. കാക്കിയിട്ടവന് ശമ്പളം, സർക്കാരിൻ്റെ എക്സ്ചക്കറിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന കാക്കിയിട്ടയാളിന് ദേ ഹാവ് ടു ഫോളോ റൂൾസ് ആൻഡ് ദേ കനോട്ട് ക്രോസ് ലൈൻസ്. ഇത് വ്യക്തമാണ്. അവിടെയും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാക്കിയിട്ടയാളിന് നേരിടേണ്ടി വരുന്ന ഒരു റാത്ത് എന്താണ്? ജനങ്ങളോടും ഉത്തരവാദിത്വം, ഭരിക്കുന്ന ഭരണവർഗത്തോട് ഉത്തരവാദിത്വം അല്ലേ? പിന്നെ നാട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റിനോടുള്ള ഉത്തരവാദിത്വം. ഇതിനിടയ്ക്ക് കടന്ന് പരുങ്ങിപ്പോകുന്ന പോലീസുകാരുടെ എണ്ണം കുറവാണെങ്കിലും അവരുടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ഇത് ഞാൻ മര്യാദാപൂർവമാണ്. പരുങ്ങുക എന്ന് പറയുന്നതിനോട് ഞാനൊന്ന് വിയോജിച്ചോളട്ടെ. ഓ, ഞങ്ങളുടെ, ഞാൻ സർവീസിൽ ജോയിൻ ചെയ്ത സമയത്ത് പ്രൊബേഷൻ ടൈമിൽ ഒരു സീനിയർ വന്ന് എന്നോട് ചോദിച്ചു, ശ്രീജിത്ത് വാട്ട് ഇസ് എക്സ്പീരിയൻസ് ഇൻ പോലീസിങ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ക്രൈം ലോ ആൻഡ് ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അദ്ദേഹം ഭംഗിയായിട്ട് എന്നെ ചീത്ത വിളിച്ചു. സീനിയർക്ക് പോലീസിൽ ജൂനിയറിനെ ചീത്ത വിളിക്കാനുള്ള എല്ലാ പ്രൊറോഗേറ്റീവും ഉണ്ട്. വി ആക്സെപ്റ്റഡ് ഹോൾ ഹാർട്ടഡ്ലി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞൂടാ, യു നോ നത്തിങ് അബൌട്ട് പോലീസിങ്. ഐ സെഡ് യെസ് സർ, ഐ വിൽ ടെൽ യു വാട്ട് എക്സ്പീരിയൻസ് ഇൻ പോലീസിങ് ഇസ് ഓൾ അബൌട്ട്. എക്സ്പീരിയൻസ് ഇൻ പോലീസിങ് കംസ് വെൻ യു ആർ റെഡി ടു പോക്കറ്റ് ഇൻസൾട്ട്സ് ആൻഡ് കണ്ടിന്യൂ വർക്കിംഗ് വിത്ത് ദ സെയിം ഫെർവർ ആസ് ഇഫ് യു വേർ നോട്ട് ഇൻസൾട്ടഡ് ആൻഡ് ട്രൈയിങ് ടു പ്രൊട്ടക്ട് ദ മാൻ ഹു ഇൻസൾട്ടഡ് യു. He's talking about politician. No. Anybody for that matter. നിങ്ങൾക്ക് രണ്ടുപേർക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇത് റിയൽ ലൈഫ് പോലീസ് കോപ്പ്, അവിടെ റിയൽ ലൈഫ് പോലീസ് കോപ്പ് അല്ലേ? ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഉറപ്പായിട്ട് വിയോജിപ്പുകളുണ്ടാവും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും യോജിക്കുന്ന ഒരു സ്ഥലം പറയട്ടെ ഞാൻ. പാട്ട് അസാധ്യ ഒരു പാടും പുള്ളി അല്ലല്ല.
എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ ചേച്ചിയായിട്ട് വേറെ ബന്ധമുണ്ട്. എന്റെ സഹോദരിയും ഈ ചേച്ചിയും അദ്ദേഹം പറഞ്ഞ പഴയ ദൂരദർശൻ കേന്ദ്രത്തിന് മുമ്പിൽ പോയി പാടിക്കൊണ്ടു വന്ന ആൾക്കാരാണ്. ആശയമായിട്ടുള്ള ഞങ്ങളുടെ കോമൺ എന്റെ സിസ്റ്ററാണ്. അപ്പൊ അങ്ങനെയും ആ ഗായിക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ എനിക്ക് മാനമ്പാടികളുടെ ലീഡർ ശരിക്കും പറഞ്ഞാൽ എല്ലാരും ലീഡേഴ്സ് ആണ്, പക്ഷെ എന്നാലും അതിന് ഒരു ഒരു എക്സ്ട്രാ ബോൺ ഉള്ളത് ആശയ്ക്കാണ്. അല്ല, ഇപ്പൊ എന്നെ നിരന്തരം അവമാനിക്കുകയും കളിയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളെ വാനമ്പാടികളെ വിളിച്ച് പോലീസ് എവിടെയും പാടിക്കാത്തടത്തോളം കാലം പോലീസിനെ ഞങ്ങൾ വാനമ്പാടികൾ ബഹിഷ്കരിക്കുന്ന പറഞ്ഞല്ലോ. അത് വേണം, കാരണം ഞാൻ ഞെട്ടിപ്പോയി ഒരുപാട്. ടിവിയിലും അല്ലെങ്കിൽ കേസിന്റെ ഭാഗങ്ങളായിട്ട് ഞാൻ ഉപദ്രവിക്കത്തില്ല. ഈ വിവരമില്ലാത്തവരൊക്കെ ആരായി പരിപാടിക്കും. പക്ഷെ പാട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. പാട്ട് പാടുന്നു പറഞ്ഞത് സിംഗർ ആണ്. അത് പോലീസ് ഓഫീസർ ആന്ന് പറഞ്ഞ് പരിചയപ്പെടുത്ത നിങ്ങൾ ഓടിക്കളയും. അതുകൊണ്ടാണ് അത് സിംഗർ ആന്ന് പറഞ്ഞു.